Priyanka സാധ്യതയുണ്ട് ശരിയാണ് സമ്മതിച്ചു പക്ഷേ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ മുൻപ് ഉണ്ടായിരുന്ന ഒരു എംപി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് വയനാടിന് വേണ്ടി എന്താണ് ചെയ്തത് ആദ്യം സംശയിച്ചത് എന്താ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരുന്നു ആ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവോ പ്രിയങ്കയ്ക്ക് ഇല്ല എന്തായാലും വിജയം പ്രിയങ്കയ്ക്ക് തന്നെ ആയിരിക്കുന്നാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊന്നും രാഷ്ട്രീയപരമായിട്ട് അവിടെ ലോക്സഭയിൽ പോയിട്ട് ഒരു കാര്യം പോലും ഉന്നയിക്കാൻ കഴിയില്ല പ്രിയങ്കയ്ക്കോ ഇവിടെ പറഞ്ഞ പോലെ സീറ്റ് പ്രിയങ്ക നരേന്ദ്രമോദിയൊക്കെ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ സീറ്റിൽ ഇരിക്കാൻ മാത്രമേ പറ്റൂ പ്രിയങ്ക സംസാരിക്കൂലേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടിട്ടില്ലായിരുന്നോ കഴിഞ്ഞ തവണ ഓ കേട്ടിട്ടുണ്ട് വയനാടിന് എന്ത് ഗുണമുണ്ടായത് വയനാടിന് എന്ത് ഗുണമുണ്ടായെന്നാണ് ചോദ്യം എന്താണ് ലയണൽ മാത്യു ആ പ്രിയങ്ക ഗാന്ധിക്ക് ചിരിക്കാൻ മാത്രമേ അറിയൂ നല്ല ഹൃദയഹാരിയായി ചിരിക്കാനും ജനങ്ങളെ ചേർത്ത് പിടിക്കാനും ഈ വയനാടിനെ ചേർത്ത് പിടിക്കാനും പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളേ ചേർത്ത് പിടിക്കാനും ചിരിച്ചോണ്ടും നല്ല കാര്യം ചേർത്ത് പിടിക്കാനും ചേർത്ത് പിടിക്കാനും ചിരിക്കാനും മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദ്യം ചോദിക്കുന്നത് മനുഷ്യത്വപരമായ ഇടപെടലിലൂടെ ജനാധിപത്യപരമായ ഇടപെടലിലൂടെ ഈ വയനാടൻ ജനതയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ പ്രിയങ്ക ഗാന്ധിക്ക് പറ്റുന്നുണ്ടാകും പ്രിയങ്കയ്ക്ക് പറ്റും അവര് നടത്തി കാണിക്കട്ടെ ഇനി ഇവിടെ ഉണ്ടാവുമല്ലോ മത്സരങ്ങളും തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമല്ലോ കാണിക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ എന്താ അവസ്ഥ ആര് ജയിക്കും പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വന്നേ ആ പ്രിയങ്ക ഉറപ്പാണോ വൻ ഭൂരിപക്ഷത്തോ എത്ര ഭൂരിപക്ഷം 5 ലക്ഷം 5000 ആ 5 ലക്ഷം 5 ലക്ഷം ഭൂരിപക്ഷം ഉണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് 5000ലേക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളാ അല്ലേ 5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ 5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലേക്ക് 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉറപ്പാണോ ഉറപ്പാണോ ഉറപ്പല്ല നവ്യ ഹരിദാസ് ഭൂരിപക്ഷം ഉയർത്തും ഉറപ്പാകൂല ജനങ്ങൾ അത്രയും വലച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇവിടെ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താ വയനാട്ടിലെ സ്ത്രീ വോട്ടർ എന്ന നിലയിൽ താങ്കൾ വയനാട്ടിലെ വോട്ടർ അല്ലേ ആ എന്താണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാഹുൽ ഗാന്ധി ചെയ്യാതെ പോയത് എന്ത് ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ രാത്രി യാത്രാ നിരോധനം അതിലൊരു മാറ്റവും വരുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എം പി എന്നുള്ള നിലയിൽ ഒന്നും അവിടെ പോയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പറ്റിയില്ലേ ഉറപ്പാണോ ആ ശരി നമുക്ക് ചോദിക്കാം ലയണൽ മാത്യു എപ്പോൾ സംസാരിച്ചു എന്നതിന്റെ കണക്കൂടി കൊടുക്കണം അതിനു മുമ്പ് സൂചിപ്പിച്ചതാണ് ഞാൻ വരാം